M-A-L-L-U, M-A-L-L-U. നമസ്കാരം ഗൈസ്, നമ്മളിവിടെ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എവിടെ വരും? ഞങ്ങൾ നല്ല വീട്ടിലിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരിക എന്ന് പറഞ്ഞിരുന്നില്ല, അവരുടെ വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം എല്ലാവരും ഉണ്ട്. ഇതാ അലിയൻ്റെ കൂടെ നമ്മൾ അനന്തുണ്ട്, അബിയുണ്ട്, അലിയനുണ്ട്, കുഞ്ഞോള് അപ്പുറത്ത്, കുഞ്ഞോളും പോലും അപ്പുറത്തേ മേക്കപ്പ് ഇതായി കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കുളിച്ചിട്ടില്ല, അനന്തും ഞാൻ കുളിച്ചിട്ടില്ല, അലിയനും അബിയും കുളിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അവരൊന്ന് കാണിക്കാതെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് എവിടെ പള്ളിമുക്കോ കണക്കൂട്ട എവിടെയാണ് പോത്തീസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയും ഇവിടുന്ന് കുളി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ അവരെയൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ എല്ലാവരും പാടെ, പിന്നെ അഞ്ചാമത്തെ ചാക്കിലും ഉണ്ടോ, അവരെ അപ്പുറത്തുണ്ട്. നമ്മളൊരു സ്വീറ്റ് റൂം എടുത്തിട്ടാണ്, രണ്ട് റൂമുണ്ട്. അമ്മടോ ഒരു ഫോൺ നോക്കിയിരിക്കണേ. ആ അപ്പൊ നമ്മള് സ്വീറ്റ് റൂം എടുത്താണ്, രണ്ട് റൂമുണ്ട്. ഒരു റൂമില് കുഞ്ഞോളും പൊന്നൂസും കടന്നു, ഇവിടെ ഞാനും അബി അളിയനും കടന്നു. പുറത്ത് എക്സ്ട്രാ ബെഡ് വാങ്ങിയിട്ട് അനന്തും ഷാക്കിറും എല്ലാം ചേച്ചിട്ട് മൂന്ന് റൂം ഇതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാൻ അനന്തുവിന്റെ കാലം നിങ്ങൾ എല്ലായിടത്തും മുട്ടൊക്കെ പോയി ചെറിയ കുട്ടികളെ പോലെ എന്താ പെടു. ഓക്കെ, ഇതെല്ലാരും ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മള് റൂം ഷാക്കി അനുസാരിതാ കടന്നു തുടങ്ങണോ. മറ്റേ ഷാക്കി അവിടെ ഇരിക്കണു. നമ്മളൊരു മേക്കപ്പ് ചെയ്യാൻ വന്ന ഏട്ടൻ്റെ കൂടുതലാണ്. ഓക്കെ, ഇതെന്താ ചെയ്യും നോക്കിയൊക്കെ. പൊന്നൂസ് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ആ ഓക്കെ ഗൈസ്, അത് കഴിയട്ടെ. ഏ ഗൈസ്, അപ്പൊ അതാ കുളി കഴിഞ്ഞു, റെഡി ആയി. പൊന്നൂസിന്റെയും കുഞ്ഞോളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുമ്പോ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഉണ്ട്. അത് തുറന്നു നോക്കിക്കോ. ഓക്കെ, അതാ പൊന്നൂസിന്റെ പൂവനെ കാണിച്ചു തരാം. പൂമ്പ കാണിച്ചു തരാം. അതുപോലെ തന്നെ ആ കുഞ്ഞോളെ കഴിഞ്ഞ അവിടെ റെഡി ആയിട്ടിരിക്കാണ്. നമ്മള് അനന്ത് അബി ഞങ്ങൾ മാത്രമേ പോകണുള്ളൂ. അനുശാദ് ഷാക്കിലും അവിടെ ഇരിക്കുകയാണ്. കാരണം നമ്മളിപ്പോ പറഞ്ഞാൽ നമുക്ക് റീൽ എടുക്കാൻ അവിടെ പോയിട്ടുള്ളത്. പിന്നെ വൈകുന്നേരത്തെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ വൈകുന്നേരത്ത് കാണിച്ചു തരാം. ആ നമുക്ക് പോട്ടെ, നല്ലൊരു റീൽസ് എടുക്കാണ്ട് പോത്തീസ് നമുക്ക് നേരെ പോയിട്ട് അവിടുന്ന് അതെടുത്ത് വരാം. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതൊക്കെ ഗൈസ്, പൊന്നൂസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് വേറെ മേത്ത് ഇതൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. അത് അവരെ അവിടെ ചെന്നിട്ട് അവരുടെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത്. അതെ, ഓക്കെ. അപ്പൊ ബാക്കി എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ ഗൈസ്, പോത്തീസ് എത്തിക്കണുണ്ടോ? ഓക്കെ, ഷൂട്ടിനോട്ടിരിക്കാണ്. കുഞ്ഞോളെ അളി എടുത്ത് കൊടുക്കുന്നുണ്ട്, അത് പൊന്നൂസിന്റെ അബി എടുത്ത് കൊടുക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ജ്വല്ല, ഇത് സെക്കൻഡ് ഫ്ലോർ കേട്ടോ. ഓക്കെ, ഇതാ കുഞ്ഞോളെ അളി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അബി നമ്മളെ പൊന്നൂസിന്റെ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാ പൊന്നൂസോടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അയ്യോ ആ നായ വളർന്നു ഗൈസ്. പിന്നെ അവിടുന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ കുറേ പേരെ കൂടെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും വീഡിയോ കാര്യം ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അത്രയും ടയർഡായിരുന്നു. ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ, ഫുഡും കാര്യമൊന്നും കേൾക്കാത്തതും ആകെ പ്രാന്ത് പിടിച്ചിരിക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നേരെ നമ്മൾ അളിയൻ്റെ വീട്ടിലേക്ക് പോരെ ചെയ്തത്. ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അതാണ് ഉണ്ടായത്. ഇപ്പോഴത്തേപ്പേക്ക് ഒരു 2 മണി ആയി തോന്നുന്നു അല്ലേ? ഒന്നരയായി. കാരണം ഞങ്ങൾ മിന്നാന്ന് ഉറങ്ങിയിട്ടുണ്ടാകുന്നില്ല. കാരണം അവിടെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയത് എത്ര മണിക്കടാ? 2 മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തി. പിന്നെ ഞങ്ങൾ ഉറങ്ങിയത് പുലർച്ചെ ഉറങ്ങിയപ്പോൾ, പിന്നെ രാവിലെ ഇതേപോലെ 8:30, 8:30 എണീക്കും ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിമാർ ഉറങ്ങി. പിന്നെ പോത്തീസിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ ഉറങ്ങിയിട്ട്
സത്യം പറഞ്ഞാൽ വൈകുന്നേരത്ത 7 മണി വരെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ, വേറെ ഉറങ്ങിയിട്ടേ നന്നില്ല. അപ്പം തിരിച്ച് നമ്മൾ ആലപ്പുഴ എത്തിയപ്പോൾ ഇനി ഇവിടുന്ന് പാലക്കാട് വരെ കൂടി ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ചാവും. അപ്പം ഞങ്ങൾ നേരെ അതിൻ്റെ വീട്ടിൽ കടന്നു. ഞങ്ങൾ ഇപ്പോൾ രാവിലെ എണീറ്റ് ചായയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പാലക്കാട് പോവുകയാണ്. ഓക്കെ, പിന്നെ ഇന്നലത്തെ ഇത് എങ്ങനെയാണ് പോണിച്ചേ? ഭയം എങ്ങനെയുണ്ടായിരുന്നു? കുഞ്ഞോള് വരുന്നുണ്ട് കേട്ടോ. അവള് മറ്റേ ഡ്രസ് മാറാൻ വേണ്ടി അവള് പുറത്തു പോയിരുന്നു. അപ്പൊ അവള് ഡ്രസ് മാറിയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ വരും. അതുപോലെ തന്നെ ശാക്ര ധരിക്കണോ, അതുപോലെ തന്നെ അഞ്ചാ ധരിക്കണോ. ഇന്നലെ ഞങ്ങൾ സത്യം പറഞ്ഞ ചടച്ചു കേട്ടോ. കാരണം ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയില്ലേ, ഇവര് ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ രാവിലെ ഒരു 11 മണി 12 മണിക്കട്ടെ കയറിയിട്ട് വൈകുന്നേരത്ത് 7 മണി വരെ. ഞാൻ ഇന്നലെ അതിന്റെ 3-ാമത്തെ നിലയിൽ നിന്ന് 4-ാം ലിഫ്റ്റ് ഉണ്ട്, എന്നാലും അവൾ പാർക്കിങ്ങിലേക്ക് വരുന്ന ഓരോ സാധനം എടുക്കൊണ്ട് തിരിച്ച് കയറി പോണു. ഇന്നലെ ഫുഡ് വെച്ചിട്ടില്ല ഞങ്ങള്, കാരണം ഇന്നലെ അത്രയും ഇതായി. പക്ഷെ ഫസ്റ്റത്തെ ഒരു ഇത് ഞാൻ അത്യം പറഞ്ഞ ഇത് നടക്കുമ്പോൾ പേടിച്ചിട്ട് ഇനി കുഞ്ഞോള് കേട്ടെ, കുഞ്ഞോളത്തെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാട്ടോ. അപ്പൊ തിരിച്ച് നമ്മളിവിടെ എത്തി. ഇതില് കുഞ്ഞുമോളെ നടത്തത്തിനെ പറ്റി ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടപ്പോ കുറെ പേര് പറഞ്ഞതാന്നു. അതെന്നറിയോ, അത് എനിക്ക് തന്നെ അപ്പൊ തോന്നിയിരുന്നു. കാരണം അതിന്റെ പ്രാക്ടീസ് സമയത്തൊക്കെ കുറച്ച് ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു അതെ. പക്ഷെ മറ്റേ എനിക്ക് തോന്നി കുഴപ്പമില്ല, കാരണം ഫസ്റ്റ് ഇതല്ലേ, ഏതൊരാളും ഫസ്റ്റ് അല്ല. അപ്പൊ ഇനി എന്തായാലും ഇനി അടിപൊളി ആവുന്ന വിചാരിക്കണം. നമ്മള് കുഞ്ഞിനെ കഴിഞ്ഞോ? ഓക്കെ, അവള് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാം. ഓക്കെ ഗൈസ്, ഒക്കെ തിരക്കിലാണ്, എല്ലാരും ഫോണിൽ ഭയങ്കര തിരക്കിലുള്ള ആൾക്കാരെല്ലാരും ഇരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഓക്കെ, അപ്പൊ എന്തായാലും കുറെ പേര് മെസ്സേജ് ഇട്ടിരുന്നു, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് മീറ്റ് ആക്കാൻ പറ്റുമോ വെച്ചിട്ട് ആകെ ഒരാളെ രണ്ടാളത്തെ മീറ്റ് ആക്കിയിട്ടുണ്ടാന്നുള്ളൂ. ബാക്കി അത് അവർ അങ്ങോട്ട് പോത്തീസിലേക്ക് വരികയാണ് ചെയ്തത്. വേറെ ഒരാൾക്കാരെന്നെ കാണാനൊന്നും പറ്റിയില്ല. അതിനെല്ലാത്ത ഒരു ക്ഷമ ചോദിക്കുന്നു. കാരണം വേറെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ നമ്മളൊരു 11-11 ഞങ്ങൾ എല്ലാവരും പാടെ പോത്തീസിലേക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങുന്നത് 7 മണിക്കാണ്. ഇറങ്ങിയപ്പോഴേക്ക് വിശന്ന് ചത്തിട്ടാണ് ഇറങ്ങണത്. നേരെ തിരിച്ച് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ പോരെ ഇത് പോണ വഴിക്ക് ഞങ്ങൾ എല്ലാവരും പാടെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചപ്പോഴേക്കിനെ പിന്നെ ആകെ ചടക്കാൻ തുടങ്ങി. നേരെ അളിയന്റെ വീട്ടിലേക്ക് 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് 1.5-2 മണിയുടെ എത്തി ഞങ്ങൾ. പക്ഷെ ആർക്കും ഡ്രൈവ് ചെയ്യാൻ ഒന്നിനും വയ്ക്കും, പിന്നെ റിസ്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ സീനാണ്. കാരണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ നിന്നില്ല, നേരെ കടന്നു തുടങ്ങിയത്. അപ്പോ ഇപ്പൊ എണീറ്റ് വന്ന് ചാവടി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമയം വീണ്ടും 2 മണിയായി. ഇനി നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഒരു വീട് എടുക്കാണ്ട് വിടുന്നു. എടുത്തിട്ട് നമ്മള് നേരെ നമ്മളെ വീട് പിടിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കുഞ്ഞോള് വേണ്ടത് നമുക്ക് സംസാരിക്കാം. കുഞ്ഞോളെ, ഈ എന്താടി ആദ്യം ചെയ്യുമ്പോ മറ്റേ പച്ചക്കറി വാങ്ങാൻ പോയിരുന്നേ? സത്യം പറഞ്ഞ മൂഡ് മുഴുവൻ പോയിരുന്നു. ഞങ്ങളത് കൊണ്ടുവരാൻ പറഞ്ഞ ബ്ലൗസ് കൊണ്ടുവന്നിട്ട് സാരി വേറെ തന്നെ. ആ സാരിയും ബ്ലൗസും എന്തുപോലെ ഉണ്ടായിരുന്നു, എനിക്ക് അത് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട്. മാലയാണെന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഒട്ടിക്കുന്നതായിരുന്നു, പക്ഷെ അത് ഒട്ടുന്നില്ലായിരുന്നു. ഇങ്ങനെ നിക്കുമായിരുന്നു. അത് നിക്കുമ്പോഴേ എന്റെ കോൺഫിഡൻസ് പോയിരുന്നു. ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോവാം. അപ്പൊ അവിടെ ഒട്ടിച്ച് തന്നേക്കൊക്കെ ആയിരുന്നു. എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ രാവിലെ തൊട്ട് ഞങ്ങൾ അതിന്റെ അകത്ത് കയറിയിട്ട് ഞങ്ങള് തലേ ദിവസം ഇവിടുന്ന് ഞാൻ പോകുമ്പോ ഫുഡ് എനിക്കറിയില്ല. അവരുടെ ഷൂട്ട് കഴിഞ്ഞോണ്ട് ചിലപ്പോ ഉച്ചക്ക് കഴിച്ചവരായിരിക്കും. തലേ ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം നേരം വിളിച്ചായിട്ട് പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഉള്ളിൽ കയറി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഹീൽ അങ്ങനെ ഇടാൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ഡേ ഫുൾ ഹീൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം അപ്പൊ എനിക്ക് വയ്യായിരുന്നു. ഡ്രസ്സാരി ഞങ്ങൾക്ക് രണ്ടാൾക്കും പറഞ്ഞ സാരി എല്ലാം കിട്ടിയത്. പക്ഷെ ബൈ ചാൻസ് എനിക്ക് മാത്രമാണ് അങ്ങനെ കളക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഗോൾഡിനൊക്കെ അതൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ വൈകുന്നേരം അപ്പത്തും ടയർഡായി, പിന്നെ കുറച്ച് നെഗറ്റീവൊക്കെ അടിച്ച് ആകെ ഡൗൺ ആയിപ്പോയിരുന്നു. മൊത്തത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നാളെ നല്ലൊരു വീടായിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ വീട് എടുത്തിട്ട് ഞങ്ങൾ തെറ്റാ.